വാർത്തകളിലേക്ക് സ്വാഗതം. യു കെയിൽ നിന്നുള്ള യാത്രികർക്കായുള്ള ഹോട്ടൽ ക്വാറന്റൈൻ പ്ലാനുകൾ പ്രഖ്യാപിച്ചു. യു കെയിൽ നിന്ന് രൂപപ്പെട്ട പുതിയ കോവിഡ് വകഭേദത്തിന്റെ കാരണത്താൽ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നവർക്ക് 10 ദിവസത്തെ നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈൻ പ്രഖ്യാപിച്ചു. മിക്ക വിദേശ രാജ്യങ്ങളും ഇതിനകം തന്നെ യു കെയിൽ നിന്നുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥാനമൊഴിഞ്ഞ മുൻ ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിൻസോ ആംബെയ്ക്ക് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചു. 72ാം റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി പുറത്തുവന്ന പത്മ പുരസ്കാര ജേതാക്കളുടെ പട്ടികയിലാണ് ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രി ഇടം പിടിച്ചത്. ആപ്പിൾ സിഇഒ ടിം കുക്ക് ഒരിക്കൽ $5,999 വിലയുള്ള മാക് പ്രോ സൗജന്യമായി നൽകിയതായി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി. ബുധനാഴ്ച പരസ്യമാക്കിയ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സിലാണ് ഈ നിർണായക വിവരമുള്ളത്. ടെക്സസിലെ ഓസ്റ്റിനിലെ ഫ്ലക്സ് ഫാക്ടറിയിൽ ആദ്യമായി സൃഷ്ടിച്ചത് എന്നും പട്ടികയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അറബ് വസന്തത്തിന്റെ തുടർച്ചയായി ഈജിപ്തിൽ പ്രസിഡന്റ് ഹുസ്നി മുബാറക്കിനെതിരെ നടന്ന വിപ്ലവത്തിന് 10 വർഷം. 2011 ജനുവരി 25 ഈജിപ്തിൽ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. 30 വർഷം നീണ്ട ഹുസ്നി മുബാറക്കിന്റെ ഭരണത്തിനെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭം രാജ്യത്തെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിന് വഴിതെളിയിച്ചു. പുതിയ കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് നെതർലൻഡ്സിൽ ജനങ്ങൾ വൻ പ്രതിഷേധത്തിൽ. പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് രാജ്യത്തുടനീളം 240ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തതായി ഡച്ച് പോലീസ് അറിയിച്ചു. രാത്രിയിലുള്ള കർഫ്യൂ ഉൾപ്പെടെ കൂടുതൽ ശക്തമായ രീതിയിലുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ 2ാം ദിവസത്തിലേക്ക് കടക്കുന്നതോടെ തലസ്ഥാനമായ ആംസ്റ്റർഡാം ഉൾപ്പെടെ ഡച്ച് നഗരങ്ങളിലും പട്ടണങ്ങളിലും കലാപം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഡൊണാൾഡ് ട്രംപിന്റെ ഭാവി ഇപ്പോൾ വായുവിൽ കിടന്നാടുകയാണ്. ട്രംപിനെ വച്ചു പൊറിപ്പിക്കില്ലെന്ന് നേരത്തെ FB വ്യക്തമാക്കിയിരുന്നെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തതുകൊണ്ട് ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്തേക്കും എന്ന സൂചനയുണ്ട്. അതുകൊണ്ട് തീരുമാനം മേൽനോട്ട നിയന്ത്രണ ബോർഡിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സൗദിയിൽ 5 വർഷത്തിനുള്ളിൽ 18 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കർമ്മ പദ്ധതി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചു. 4 ലക്ഷം കോടി റിയാലിന്റെ നിക്ഷേപ പദ്ധതികളും ഇതിന്റെ ഭാഗമാണ്. ജീവിത നിലവാരം ഉയർത്തി സൗദിയെ അടിമുടി മാറ്റുന്ന പദ്ധതികൾക്ക് വരുന്ന ആഴ്ചകളിൽ തുടക്കമാകും. സൗദിയിൽ ഇതുവരെ 4 ലക്ഷത്തോളം ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ കമ്പനികളുടെ വാക്സിൻ സൗദിയിൽ എത്തിത്തുടങ്ങുന്നതോടെ വാക്സിനേഷൻ പദ്ധതി വേഗത്തിൽ ആകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വർഷം സെപ്റ്റംബറോടെ സൗദി അറേബ്യ കോവിഡിനെതിരെ സാമൂഹ്യ പ്രതിരോധ ശേഷി കൈവരിച്ചേക്കുമെന്ന് പൊതുജനാരോഗ്യ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഹാനി ജുഗ്ദാൾ പറഞ്ഞു. അബുദാബിയിൽ ഇസ്രായേൽ എംബസി തുറന്നതിന് തൊട്ടു പിന്നാലെ തെൽ അവീവിൽ UAE എംബസി സ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് UAE മന്ത്രിസഭ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഇതിനു പുറമെ രണ്ടു രാജ്യങ്ങളിലും കോൺസുലേറ്റുകൾ സ്ഥാപിക്കാനും വൈകില്ലെന്നാണ് സൂചന. പോയ വർഷമാണ് UAE ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. കുവൈറ്റിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ 2ാം ഘട്ടം ഉടനുണ്ടാകില്ല. ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ 2ാം ഘട്ടം നടപ്പാക്കുന്നത് നിർത്തിവെക്കാൻ മന്ത്രിസഭ നിർദ്ദേശം നൽകി. രാജ്യത്തേക്ക് വരുന്ന വാണിജ്യ വിമാന സർവീസുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കാനും മന്ത്രിസഭ വ്യോമയാന വകുപ്പിന് നിർദ്ദേശം നൽകി. സൗദിയിലെ മുനിസിപ്പൽ ഗ്രാമകാര്യ മന്ത്രാലയത്തെയും ഭവന മന്ത്രാലയത്തെയും ലയിപ്പിച്ചു. മാജിദ് അൽ ഹുഗൈൽ ആണ് പുതിയ വകുപ്പിന്റെ മന്ത്രി. പുതിയ സൗദി സെൻട്രൽ ബാങ്ക് ഗവർണറെയും നിയമിച്ചു. സൽമാൻ രാജാവിന്റേതാണ് ഉത്തരവ്. സൗദി സെൻട്രൽ ബാങ്ക് ഗവർണറായി ഡോക്ടർ ഫഹദ് അൽ മുബാറക്കാണ് നിയമിതനായത്. UAE കോവിഡ് വ്യാപനം ശക്തമായ സാഹചര്യത്തിൽ അബുദാബിയിലേക്ക് ചരക്ക് വാഹന ഡ്രൈവർമാരുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. വാക്സിൻ എടുക്കാത്ത മുഴുവൻ ഫെഡറൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും 7 ദിവസം കൂടുമ്പോൾ PCR പരിശോധനയും നിർബന്ധമാക്കി. UAE 3591 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 6 പേർ മരിച്ചു. ഇതോടെ ലോകവാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.